ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡെലിവറി കഴിയുമ്പോഴുള്ള നമ്മുടെ മുടി കൊഴിച്ചൽ എങ്ങനെ തടയാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക്, ഒട്ടുമിക്ക എന്നല്ല, എല്ലാവർക്കും പ്രസവിച്ച് കഴിയുമ്പോൾ മുടി കൊഴിയും അല്ലേ. ഈവൺ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മുടി കൊഴിച്ചൽ എങ്ങനെയാണ് തടഞ്ഞതെന്നും അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കെയറാണ് ചെയ്തതെന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോ തുടങ്ങാം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നമുക്ക് മുടി വളരുകയും മുടി തിക്നെസ് കൂടുകയും മുടി കൊഴിച്ചിൽ കുറയുകയും മുടി നല്ല ഷൈനിങ് ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അല്ലേ അതൊക്കെ. പക്ഷേ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാലുടൻ തന്നെ ഈ ഷൈനിങ്ങും നമ്മുടെ തിക്നെസ്സും എല്ലാം ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ മുടി കൊഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്ത്, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് നമ്മുടെ മുടി കൊഴിച്ചിലിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുടി എന്ന് പറയുന്ന, നമ്മുടെ മുടിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജാണ്. ഒന്നാമതായിട്ട് ഗ്രോത്തിങ് സ്റ്റേജ്, രണ്ടാമതായിട്ട് റെസ്റ്റിംഗ് സ്റ്റേജ്, മൂന്നാമതായിട്ട് ഫോളിങ് സ്റ്റേജ്. അതായത് മുടി വളരും, പിന്നെ റെസ്റ്റ് എടുക്കും, പിന്നെ കൊഴിയും. അങ്ങനെയാണ് ഈ മൂന്ന് സ്റ്റേജ് നമ്മുടെ മുടി വളർച്ചയിൽ ഉണ്ടാകുന്ന ഈ മൂന്ന് സ്റ്റേജുകളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോളിങ് സ്റ്റേജ് എന്നുള്ളതൊന്ന് നമ്മുടെ മുടിക്ക് വരുന്നില്ല. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആ പ്രഗ്നൻ്റ് സമയത്ത് നമുക്ക് ആ ഫോളിങ് സ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല നീളം വയ്ക്കും, നല്ല തിക്നെസ് വരികയും അതേപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ നല്ല നല്ല ഫുഡ്, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല ഫുഡാണല്ലേ, കാൽസ്യം വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും നമ്മുടെ മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും നമ്മുടെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നത് ഇതൊക്കെ കാരണമാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാൻ ഇടയാകും. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുടിക്ക് മൂന്ന് സ്റ്റേജാണുള്ളത് അല്ലേ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ ഗ്രോത്തിങ് സ്റ്റേജിൽ നിന്ന് ഫോളിങ് സ്റ്റേജിലേക്ക് വരുന്നില്ല. പക്ഷേ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് നമ്മുടെ ഈ മുടി കൊഴിച്ചൽ പോകുന്നത്. അതായത് നമ്മുടെ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ ഉണ്ടാവില്ല. ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പാതി കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുകയും പിന്നെ നമുക്ക് മുടി കൊഴിച്ചലിന്, ആ മുടി കൊഴിയാതെ തടഞ്ഞു നിർത്തുന്ന ആ ഹോർമോൺ ഇല്ലാതാവുകയും നമ്മുടെ മുടി കൊഴിച്ചലിന് കാരണമാകുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മുടി കെയറിങ്ങിനുള്ള സമയം കിട്ടില്ല അല്ലേ. കാരണം നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ കുട്ടി, പിന്നെ അവരെ നോക്കണം, പിന്നെ നമുക്ക് ചിലപ്പോൾ കുട്ടികളൊന്നും രാത്രിയും പകലും ഒന്നും ഉറങ്ങാതിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുള്ളൂ അല്ലേ. നമുക്ക് ഹെയർ കെയർ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടും നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാനുള്ള കാരണത്തിന് ഇടയാകുന്നു. അപ്പോൾ ഞാൻ ഈ നമ്മൾ ഈ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള മുടി കൊഴിച്ചൽ എങ്ങനെ തടയാം എന്നുള്ളതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മുടി നന്നായിട്ട് ചീകി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കോമ്പ് ചെയ്യാതിരിക്കുകയേ ചെയ്യരുത്. നമ്മൾ കോമ്പ് ചെയ്യണം. കോമ്പ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മുടിയിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് മുടി വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നത്. കോമ്പ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് നിങ്ങൾ ഡയറക്റ്റായിട്ട് കോമ്പ് ചെയ്യാതിരിക്കുക. അറ്റം മുതൽ കോമ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ചീകി കൊടുക്കുക എന്നുള്ളത്. അതായത് മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് മുടി ചീകി വൃത്തിയാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തരുമില്ലേ, കാൽസ്യം, അതേപോലെ തന്നെ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മുടെ ഡോക്ടർമാർ നമുക്ക് സജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാലും അവർ നമുക്കത് സജസ്റ്റ് ചെയ്യും. പക്ഷേ അത് നമ്മളാരും, മിക്ക ആൾക്കാരും അത് കഴിക്കുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും അതും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. കാരണം നമ്മുടെ കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കുറവ് മൂലവും നമുക്ക് മുടി കൊഴിയാനുള്ള സാധ്യത ഏറെയാണ്. അത് കാരണം നിങ്ങൾ അതും ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ മുടി കെയറിങ്ങിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, നമ്മൾ ഉടനെ ചെയ്യണം എന്നല്ല കേട്ടോ, പ്രസവിച്ച് കഴിഞ്ഞ് ഉടനെ ചെയ്യണം എന്നല്ല. നമ്മുടെ ഈ കൊഴിച്ചിൽ തുടങ്ങുന്ന തന്നെ മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ തുടങ്ങുന്നത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ തുടങ്ങുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മുടി കെയർ ചെയ്താൽ മതി. അല്ലാതെ പ്രസവിച്ച് കഴിഞ്ഞതും നമ്മൾ കോമ്പെടുത്ത് ചീവി മുടി വൃത്തിയാക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക.
രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുടി കൊഴിച്ചൽ എങ്ങനെ തടയാന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് നമ്മുടെ മുടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ രാത്രി ഉറങ്ങാത്തതിൻ്റെ മൈൻഡ് ടെൻഷനും ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് മുടിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഹെയറിനെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുക അല്ലേ. നമ്മൾ നമ്മൾക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹെയറും. അപ്പോൾ നമ്മൾ അതിനും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഈ ഓയിൽ മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പ്രസവിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഈ പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ തടയാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആയിട്ടാണ് അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ മുടി ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയും കൂടെ ആ ഷാംപൂ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹോം മെയ്ഡ് ഷാംപൂ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുടി എന്തായാലും നന്നായിട്ട് കൊഴിയും എന്നുള്ളതാണ്. എനിക്കും ഈവൻ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, എനിക്കും അങ്ങനെ കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു മുടി. ഞാനും വിചാരിക്കാത്തതിൽ അപ്പുറമായിരുന്നു എൻ്റെ മുടി വളർച്ച. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടല്ല എങ്കിലും കുറച്ച് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കെയറിങ്ങും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ മുടി ഇത്ര ഹെൽത്തി ആയിട്ടും സ്മൂത്തായിട്ടൊക്കെ ഇരിക്കുന്നത്. ഞാനിങ്ങനെയുള്ള കെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുടി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡാണ് നമ്മൾ ഈ പ്രസവിച്ച് കഴിയുമ്പോഴുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ മുടിയിൽ ഒന്നും ഉണ്ടാവില്ല, മുടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് മുടിക്ക്. അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഉള്ള മാസ്കുകൾ നമ്മൾ യൂസ് ചെയ്യാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള നല്ല ബെനിഫിറ്റുള്ള മാസ്കുകൾ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ ഈ മുട്ടയുടെ അതേപോലെ തന്നെ ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ചായപ്പൊടി, തേയിലയുടെ വെള്ളം. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കും. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയവും ലാഭമാണ്, പെട്ടെന്ന് നമുക്ക് റിസൾട്ടും കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ അരച്ചും പിഴിഞ്ഞും ചെയ്യേണ്ട മാസ്കുകളൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ മാസ്കൊക്കെ യൂസ് ചെയ്യുക, കുട്ടിനെ വെച്ചിട്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്യൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അധികം സമയവും എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഹെയർ മാസ്ക് അതേപോലെ തന്നെ വീക്ക്ലി വൺസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് തടയാനായിട്ട് നമുക്ക് കഴിയും. അഞ്ചാമതായിട്ട് മുടി കൊഴിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, പ്രസവശേഷം മുടി കൊഴിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന എച്ച് പിയുടെ ലെവൽ കുറയുന്നത് കാരണമാണ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ധാരാളം വൈറ്റമിൻസും കാൽസ്യം അയണും ഒക്കെ കഴിക്കും അല്ലേ. പക്ഷേ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മളത് ചിലപ്പോൾ കഴിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന എച്ച് പി ലെവൽ നന്നായിട്ട് കുറയാനുള്ള സാധ്യതയും ആ പ്രസവിച്ച് കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചലിന് അതും ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ എച്ച് പി ലെവൽ കൂട്ടാനുള്ള ഫുഡും ടാബ്ലറ്റും ഒക്കെ കഴിക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. അതും നമുക്ക് കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കും, നമുക്കൊരു പ്രോസസ്സാണല്ലേ. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടും നല്ല പ്രോട്ടീൻ റിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അകത്ത് നമുക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സൂപ്പറായിട്ട് ഇരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊതുവേ നമുക്കൊരു ഡള്ളാണല്ലേ, നമ്മുടെ ബോഡിയും നമ്മുടെ ചിന്തകളും ഒക്കെ നമുക്ക് ഡൗൺ ആയിരിക്കും. കാരണം നമുക്ക് ഒരൊറ്റ ചിന്തയേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ബേബി അല്ലേ. കുട്ടീനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുട്ടി ഇതേപോലെ കരയുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ നമ്മൾ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ മുടിയുടെ കാര്യത്തിൽ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഈ മുടി കൊഴിയുന്നത്. മെയിനായിട്ടുള്ള കെയറിങ് നമ്മുടെ മുടിക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും പേടിയും ഒന്നും വേണ്ട, നിങ്ങളുടെ മുടി ഒരിക്കലും കൊഴിയില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കും ഇതേപോലെ ഞാനും ഡെലിവറി കഴിഞ്ഞ ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ മുടി നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്തൊരു പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു തവണ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഒരു തവണ ചെയ്തത് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആ കിട്ടിയ റിസൾട്ട് കൂടെ നമ്മൾ ചെയ്യാതാവുമ്പോൾ ഇല്ലാതായി പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊഴിഞ്ഞുപോയ മുടിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൊഴിഞ്ഞുപോയ മുടിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും തിരിച്ച് വരാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ മുടീനെ നന്നായിട്ട് കെയർ ചെയ്യുക, നന്നായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്യുന്നതിലൂടെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക, ഹെയർ പാക്കുകൾ, അതായത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ടും നല്ല തിക്കായിട്ടും വളരാനായിട്ടൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചലൊക്കെ നിങ്ങൾക്ക് പുഷ്പം പോലെ ഇല്ലാതാക്കാവുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.